Hi dears, welcome back to our class. In the, we In the class biology, 5th chapter soldiers of defense. What is a defense? Defense What is a defense? Defense is the ability of the body to prevent the entry of

എൻട്രി തടയാനും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉള്ള പാത്തോജൻസിനെ നശിപ്പിക്കാനൊക്കെ ഉള്ള കഴിവാണ് നമ്മുടെ ശരീരത്തിന്റെ ഒരു കഴിവാണ് ഈ ഡിഫെൻസ് എന്ന് പറയുന്നത് ആ ബോഡി ഈസ് വെൽ എക്യുപ്ഡ് വിത്ത് എ വെറൈറ്റി ഓഫ് ഡിഫെൻസ് മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഡിഫെൻസ് മെക്കാനിസം ഉണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള ഡിഫൻസ് മെക്കാനിസംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ബോഡി കവറിങ്സ് ആൻഡ് സെക്രീഷൻസ് ഒരുപാട് ബോഡി കവറിങ്സ് ഉണ്ട് അല്ലെ എന്തൊക്കെയാണ് സ്കിൻ ഉണ്ട് മ്യൂക്കസ് മെംബ്രെയിൻ മ്യൂക്കസ് സലൈവ ടിയർ എക്സെട്ര അല്ലേ അപ്പം ഇതൊക്കെ ബോഡി കവറിങ്സ് ആണ് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമില്ലാത്ത അണുക്കളെ അതുപോലെ തന്നെ ഡിസീസ് കോസിങ് പാത്തോജൻസിനൊക്കെ ശരീരത്തിലേക്ക് കയറ്റി വിടാതെ സൂക്ഷിക്കുന്ന കുറേ ബോഡി കവറിങ്സ് ഉണ്ട് സെക്രീഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെയാണ് ഇതിൽ പറയുന്നത് അതുപോലെ തന്നെ ബോഡി ഫ്ലോയിഡ് ഉണ്ട് അല്ലേ ഏതൊക്കെയാണ് ബോഡി ഫ്ലോയിഡ്സ് ബ്ലഡും ലിംഫും അപ്പൊ ഇതൊക്കെയാണ് ഡിഫെൻസ് മെക്കാനിസംസ് ഓക്കെ അപ്പൊ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ബോഡി കവറിങ്സും സെക്രീഷൻസും പാർട്ട് നോക്കാം സ്കിൻ ഈസ് ദ പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് ദി ബോഡി നമുക്കറിയാം അല്ലേ സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഒരു കവറിംഗ് ആണ് ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ് ഈ സ്കിൻ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ എൻറ്റർ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇറ്റ് ഈസ് എ സേഫ്റ്റി ഷീൽഡ് ദാറ്റ് ദി എൻട്രി ഓഫ് ജേംസ് അത് ഈ സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒരു സേഫ്റ്റി ഷീൽഡ് ആണ് എന്തിനു വേണ്ടിയിട്ട് ആ ജേംസ് എൻറ്റർ ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രിവെൻഷൻ കൂടിയാണ് ഈ ഒരു സ്കിൻ എന്ന് പറയുന്നത് നമുക്ക് സ്കിന്നിന്റെ മെയിൻ പാർട്സ് നോക്കാം എപ്പിഡേമസ് ഉണ്ട് അല്ലെ എപ്പിഡേമസ് എപ്പിഡേമസ് എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രോട്ടീൻ കോൾ കെരാറ്റിൻ കെരാറ്റിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ അതിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട് അത് ജേംസിന്റെ എൻട്രി പ്രിവെന്റ് ചെയ്യും ബ്ലോക്ക് ചെയ്യും ഓക്കെ അടുത്തത് സെബേഷ്യസ് ഗ്ലാൻഡ് ആണ് സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ അതിലൊരു സെബം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട് അതായത് ഒരു സെക്രീഷൻ ഉണ്ട് സെബേഷ്യസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന സെബം എന്തിനു വേണ്ടിയിട്ടാണ് ആ സ്കിന്നു നമ്മുടെ ഓയിലി ആക്കി മാറ്റും നമ്മളിപ്പോൾ ഓയില് തേച്ചിട്ടില്ലെങ്കിലും നമ്മുടെ സ്കിന്ന് ചില സമയത്ത് ഓയിലി ആവാറുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ വെള്ളം വീണാലും അത് അപ്പൊ തന്നെ ഉണങ്ങി പോവും അപ്പൊ വാട്ടർ പ്രൂഫ് ആക്കാനും സ്കിൻ ഓയിലി ആക്കാനും ഒക്കെയുള്ള ഒരു കഴിവുള്ള ഒരു സെക്രീഷൻ ആണ് ഈ സെബം അപ്പൊ ഈ സെബം സെക്രീറ്റ് ചെയ്യുന്നത് ഏത് ഗ്ലാൻഡാണ് സെബേഷ്യസ് ഗ്ലാൻഡാണ് ഓക്കെ എളുപ്പല്ലേ സെബം സെബേഷ്യസ് ഗ്ലാന്റ് സ്കിൻ ഓയിലി ആക്കി മാറ്റാനും അതുപോലെ തന്നെ വാട്ടർ ആക്കി മാറ്റാനും ഈ ഒരു സെബം ഹെൽപ്പ് ചെയ്യും അടുത്തത് നമുക്കറിയാം സ്വെറ്റ് ഗ്ലാൻഡ് ആണ് അല്ലെ വെയർപ്പ് വെയർപ്പ് ഗ്രന്ഥി ഈയൊരു ദ ഡിസ്ഇൻഫെക്റ്റൻസ് പ്രസന്റ് ഇൻ ദറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ഗ്ലാൻഡ് ഡിസ്ട്രോയ്സ് ദ ജേംസ് അതായത് ഈ ഒരു സ്വെറ്റ് കുറേ ഡിഫ് ഡിസ്ഇൻഫെക്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ആ സ്വെറ്റില് ഒരുപാട് ഡിഫ് ഡിസ്ഇൻഫെക്റ്റൻസ് ഉണ്ട് അതായത് ജേംസിനെ കൊല്ലാനുള്ള ഒരുപാട് സംഭവങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് അത് ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ളതാണ് ഓക്കെ അപ്പൊ സ്വെറ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ് സ്വെറ്റ് സ്വെറ്റിൽ എന്താണുള്ളത് ഡിസ്ഇൻഫെക്റ്റൻസ് ഉണ്ട് അത് ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യും ഓക്കെ അപ്പൊ ഇതാണ് സ്കിന്നിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് സ്കിന്നില് ഇതൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് അടുത്തത് നമുക്ക് നോക്കാം മ്യൂക്കസ് ആണ് സ്കിൻ കഴിഞ്ഞാൽ അടുത്തൊരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് എന്ന് പറഞ്ഞാൽ മ്യൂക്കസ് മെമ്പ്രെയിൻ ആണ് മ്യൂക്കസ് മെമ്പ്രെയിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം പാത്തജൻ സ്ട്രാഡ് ഇൻ ദ മ്യൂക്കസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് മെംബ്രെയിൻ ഗെറ്റ് ഡിസ്ട്രോയിഡ് ആൻഡ് എക്സ്പെൽഡ് destroyed germs are expelled out by the cilia cells of the മ്യൂക്കസ് membrane അതായത് എന്തെങ്കിലും ജേംസോ രോഗാണുക്കളൊക്കെ ട്രാപ്പ് ചെയ്ത് മ്യൂക്കസിൽ ട്രാപ്പ് ചെയ്യും ഓക്കെ എന്നിട്ട് അതില് അവിടെ തന്നെ ഡിസ്ട്രോയ് ചെയ്യാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ഡിസ്ട്രോയ് ജേംസ് സീലിയ സെൽസ് വഴി പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മ്യൂക്കസ് മെംബ്രെയിൻ്റെ ഡ്യൂട്ടി അതാണ് പാത്തോജൻസ് ട്രാപ്ഡ് ഇൻ ദ മ്യൂക്കസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മെമ്പ്രെയിൻ ഗെറ്റ്സ് ഡിസ്ട്രോയിഡ്

യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയൊക്കെ ഒരു ഹാബിറ്റാറ്റ് ആണ് ഒരു വീടായിട്ട് കണക്കാക്കുന്നുണ്ട് ദ ജേംസ് അറ്റ് എൻറ്റർ ദ ബോഡി നീഡ് ടു കം കോമ്പീറ്റ് വിത്ത് സച്ച് യൂസ്ഫുൾ ബാക്ടീരിയ ഫോഷെൽട്ട് ആൻഡ് ന്യൂട്രിയൻസ് എ ഗ്രേറ്റ് നമ്പർ ഓഫ് ജേംസ് ഗെറ്റ് ഡിസ്ട്രോയിഡ് ഇൻ ദിസ് കോമ്പറ്റീഷൻ അതായത് ആ ഒരു ജേംസ് നമ്മുടെ പുറത്തുനിന്ന് ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുന്ന ജേംസ് നമ്മുടെ ഈ ബോഡിയിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയനായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഷെൽട്ടറിന് വേണ്ടിയിട്ടും ന്യൂട്രിയൻസിനൊക്കെ വേണ്ടിയിട്ട് അതില് ഈ ഒരു ഗ്രേറ്റ് നമ്പർ ഓഫ് ജേംസ് ഡിസ്ട്രോയ് ചെയ്യാനാണ് സാധ്യതയുള്ളത് ഈ ഒരു കോമ്പ അതായത് പുറത്തുനിന്ന് വരുന്ന ന്യൂ ജേംസും അതുപോലെ തന്നെ അകത്ത് കയറുന്ന ഈ ഒരു അകത്തുള്ള യൂസ്ഫുൾ ബാക്ടീരിയയും തമ്മിലൊരു ഒരു കോമ്പറ്റീഷൻ നടന്നിട്ട് അതിലും ഒരുപാട് ജേംസ് നശിച്ചു പോകുന്നുണ്ട് അടുത്തത് സെക്രീഷൻസ് ദറ്റ് ഹെൽപ് ടു ഡിഫെൻഡ് പാതജൻസ് ഏതൊക്കെ ആണ് നമുക്ക് പാതജൻസിനെ ഡിഫെൻഡ് ചെയ്യാൻ സഹായിക്കുന്നത് ഇയർ വാക്സ് ഇയർ വാക്സ് ഉണ്ട് അതുപോലെ തന്നെ ലൈസോസൈം ഇൻ ടിയേഴ്സ് ടിയേഴ്സിലുള്ള കണ്ണുനീരിലുള്ള ലൈസോസൈം മ്യൂക്കസ് ഇൻ നോസ് നോസിലുള്ള മ്യൂക്കസ് ലൈസോസൈം ഇൻ സലൈവ സലൈവയിലുള്ള ലൈസോസൈം അതുപോലെ തന്നെ മ്യൂക്കസ് ഇൻ ട്രക്കിയ എച്ച് സി എൽ ഇൻ സ്റ്റൊമക് മ്യൂക്കസ് ഇൻ ഇൻറ്റസ്റ്റൈൻ ലൈസോസൈം ഇൻ യൂറിൻ അപ്പം ഇതിൽ ഇതൊക്കെ സെക്രീഷൻസ് ആണ് പാത്തോജനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു സെക്രീഷൻസ് ആണ് ഇയർ വാക്സ് ലൈസോസൈം മ്യൂക്കസ് പിന്നെ സലൈവയിലുള്ള ലൈസോസൈം മ്യൂക്കസിലുള്ള ട്രക്കിയുള്ള മ്യൂക്കസ് സ്റ്റൊമക്കിലുള്ള എച്ച് സി എൽ അതുപോലെ തന്നെ ഇൻറ്റസ്റ്റൈനിലുള്ള മ്യൂക്കസ് യൂറിനിലുള്ള ലൈസോസൈം ഓക്കെ അടുത്തത് ബോഡി ഫ്ലൂയിഡ്സും ഡിഫൻസും എന്നാണ് നോക്കാം ബോഡി ഫ്ലൂയിഡ്സ് ലൈക് ബ്ലഡ് ആൻഡ് ലിംഫ് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിഫൻസ് മെക്കാനിസം ബോഡി ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണ് ബ്ലഡും ലിംഫും ആണല്ലേ അതും നമ്മുടെ ഡിഫൻ ബോഡിയിലുള്ള ഡിഫൻസ് മെക്കാനിസംസിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട് ഈ ഒരു ബോഡി ഫ്ലൂയിഡ്സ് ഫോളോ ഡിഫറൻറ്റ് ഡിഫൻസ് സ്ട്രാറ്റജീസ് ലൈക്ക് കൺട്രോളിംഗ് ദി എൻട്രി ഓഫ് ജേംസ് ഇൻ ടു ദ ബോഡി ന്യൂട്രലൈസിംഗ് ജേംസ് ആൻഡ് ടോക്സിക് സബ്സ്റ്റൻസസ് ദ പ്രൊഡ്യൂസ് പ്രിവെൻറ്റിങ് ദിയ മൾട്ടിപ്ലിക്കേഷൻ എക്സെട്ര അപ്പം എന്തൊക്കെയാണ് ബോഡി ഫ്ലൂയിഡ്സിന്റെ ഫംഗ്ഷൻസ് ആ കൺട്രോളിങ് ദ എൻട്രി ഓഫ് ജേംസ് ഇൻ ടു ദ ബോഡി നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുന്ന ജേംസിനെ കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ ന്യൂട്രലൈസിങ് ജേംസ് ആൻഡ് ടോക്സിക് സബ്സ്റ്റൻസസ് ജേംസിനെയും അതുപോലെ തന്നെ ടോക്സിക് വിഷമുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസസ് ഒക്കെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ന്യൂട്രലൈസ് ചെയ്ത് ബാലൻസ് ചെയ്യുക പിന്നെ പ്രിവെന്റിങ് ദിയ മൾട്ടിപ്ലിക്കേഷൻ അത് പെരുകാനുള്ള സാധ്യത തടയുക അപ്പൊ ഇതൊക്കെയാണ് ബോഡി ഫ്ലൂയിഡ്സിന്റെ ഇമ്പോർട്ടൻ്റ് റോള് ഇനി അടുത്ത് നമുക്ക് ബ്ലഡിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നേ നമുക്ക് ബ്ലഡിന്റെ ഡിഫറെന്റ് വൈറ്റ് ബ്ലഡ് സെൽസിൽ ഏതൊക്കെയാണെന്ന് നോക്കാം ന്യൂട്രോഫിൽ ന്യൂട്രോഫിൽ എന്ത് ചെയ്യും എങ്കൾസ് ബാക്ടീരിയ ബാക്ടീരിയന് അത് വിഴുങ്ങും സിന്തസൈസ് കെമിക്കൽസ് ദ ഡിസ്ട്രോയ് ബാക്ടീരിയ അതിലെ ഉള്ള കെമിക്കൽസിനൊക്കെ സിന്തസൈസ് ചെയ്തിട്ട് ബാക്ടീരിയാനെ ഡിസ്ട്രോയ് ചെയ്യും അതുപോലെ തന്നെ ബേസോഫിൽ ബേസോഫിലിന്റെ ഫങ്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിമുലേറ്റ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ് അതർ വൈറ്റ് ബ്ലഡ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യും ചുരുക്കും അടുത്തത് ഇസ്നോഫിൽസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം ഇസ്നോഫിൽസ് സിന്തസൈസസ് കെമിക്കൽസ് ദ ഡിസ്ട്രോയ് ഫോറിൻ ബോഡീസ് ഫോറിൻ ബോഡീസിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള നശിപ്പിക്കാനുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇസ്നോഫിൽസ് ആണ് അതുപോലെ തന്നെ സിന്തസൈസസ് കെമിക്കൽസ് റിക്വയർഡ് ഫോർ ദി ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് െ റിക്വയർ ചെയ്തിട്ടുള്ള ആവശ്യമുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും കയറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ പൊന്തല്ലേ എന്തെങ്കിലും കടിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊന്തും അപ്പോൾ ആ ഭാഗം ഒന്നും ഇങ്ങനെ വീർത്ത് വരും അപ്പോൾ അതിനുള്ള കെമിക്കൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇസ്നോഫിൽസ് ആണ് അടുത്തത് മോണോസൈറ്റ് എന്താണെന്ന് നോക്കാം മോണോസൈറ്റ്സ് എങ്കിൾസ് ആൻഡ് ഡിസ്ട്രോയ് ജേംസ് ജേംസിനെ വിഴുങ്ങുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് മോണോസൈറ്റ്സ് അടുത്തത് ലിംഫോസൈറ്റ് ലിംഫോസൈറ്റ്സ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫൈ ആൻഡ് ജേംസ് ഡിസ്ട്രോയ് ജേം സ്പെസിഫിക്കലി ഓരോ ജേംസിനെയും സ്പെസിഫിക് ആയിട്ട് അത് കണ്ടുപിടിച്ച് അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ നശിപ്പിക്കുക എന്നുള്ളതാണ് ലിംഫോസൈറ്റ്സിന്റെ ഫംഗ്ഷൻ അപ്പൊ ഇതാ ഇതൊക്കെയാണ് വൈറ്റ് ബ്ലഡ് സെൽസിലുള്ള വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ബ്ലഡിലുള്ള വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ഡിഫൻസ് ആക്ഷൻസ് അടുത്തത് വാട്ട് ഈസ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്താണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വനെ വോൺ ഡോക്ടേഴ്സ് എന്തെങ്കിലും ഒരു മുറിവോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് പാർട്സ് വെൽസ് അപ്പ് അല്ലെ ആ ഒരു ഭാഗം ഇങ്ങനെ വീർത്ത് വരും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീർത്ത് വരുന്നുണ്ട് അപ്പൊ അതാണ് ദിസ്ഇസ് കോൾഡ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആ ഭാഗത്ത് ആ ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അതായത് ആ ഒരു വീർക്കലിനെ പറയുന്ന പേരാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അപ്പൊ എങ്ങനെയാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് നടക്കുന്നത് നമുക്ക് നോക്കാം ജേംസ് ത്രൂ വൂൺസ് വൂൺസിലൂടെ ജേംസ് എന്റർ ചെയ്യും അപ്പൊ അവിടെ എന്ത് സംഭവിക്കും കെമിക്കൽസ് ആർ പ്രൊഡ്യൂസ്ഡ് അവിടെ ഒരു കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും ബ്ലഡ് ക്യാപിറ്റിലറീസ് ഡൈലൈറ്റ് ബ്ലഡ് ക്യാപിറ്റലറി ക്യാപിലറീസ് ഒക്കെ ഇങ്ങനെ ഡൈലൈറ്റ് ചെയ്യും എന്നിട്ട് വൈറ്റ് ബ്ലഡ് സെൽസ് റീച്ച് ദ വൂൺ ത്രൂ ദ വാൾസ് ഓഫ് കാപ്പിലറീസ് ആ ഒരു ബോൺസ് കാപ്പലറീസിലുള്ള ബോണ്ടിൽ അതായത് ബോണ്ടിലുള്ള ആ ഒരു വാളിലൂടെ എന്ത് സംഭവിക്കും വൈറ്റ് ബ്ലഡ് സെൽസ് കയറും എന്നിട്ട് ന്യൂട്രോഫിൽസ് ആൻഡ് മോണോസൈറ്റ് എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ജേംസ് ന്യൂട്രോ ഫിൽസും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ന്യൂട്രോഫിൽസും മോണോസൈറ്റ്സും എൻഗൾഫ് ചെയ്യും അതിനെ ഡിസ്ട്രോയ് ചെയ്യും ആ ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യും അപ്പൊ ഇതാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് നടക്കുന്നത് എന്നാണ് ഈ ഒരു പിക്ചറിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് വാട്ട് ഈസ് എൻ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് നോക്കാം എന്താണ് ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം ദ സെൽസ് ദാറ്റ് ഗെറ്റ് ഡാമേജ് ബൈ എ വൂണ്ട് ഓൾ ബൈ ഇൻഫെക്ഷൻ പ്രൊഡ്യൂസ് സെർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ ഒരു സെല്ലാണ് ഡാമേജ് ആവുന്നത് ല്ലേ എങ്ങനെ ഒരു ബോണ്ടിലൂടെയോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷനിലൂടെയോ ഡാമേജ് ആവുന്ന സെൽസ് ഒരു സെർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ദീസ് സബ്സ്റ്റൻസസ് ഡൈലൈറ്റ് ദ കാപ്പലറീസ് ഈ സബ്സ്റ്റൻസസ് ആ ഒരു കാപ്പലറീസിനെ ഡൈലൈറ്റ് ചെയ്യും ഡൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാല് ആദ്യേനെ അതിലൂടെ ബ്ലഡ് ഫ്ലോ കൂടുതലായിട്ട് ആ കാപ്പലറീസിൽ കൂടെ ബ്ലഡ് കൂടുതലായിട്ട് അത് ബ്ലഡ് ഫ്ലോ നടക്കും ബ്ലഡ് കൂടുതലായിട്ട് ഒഴുകാൻ തുടങ്ങും ബ്ലഡ് പ്ലാസ്മ ആൻഡ് മോർ വൈറ്റ് ബ്ലഡ് സെൽസ് റീച്ച് ദ ബോൺ സൈഡ്സ് അതിലൂടെ എന്ത് സംഭവിക്കും ബ്ലഡ് പ്ലാസ്മയും അതുപോലെ തന്നെ ഒരുപാട് വൈറ്റ് ബ്ലഡ് സെൽസും ആ ഒരു മുറിവുണ്ടായ സ്ഥലത്ത് ബോൺ സൈറ്റിൽ എത്തും ദിസ് ഈസ് ദ റീസൺ ഫോർ ദ സ്വെല്ലിങ് ഓഫ് ദ ബോണ്ട് സൈറ്റ് അപ്പൊ ഈ ഒരു റീസൺ കൊണ്ടാണ് അവിടെ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവുന്നത് ഒരു വലിയ ഒരു അങ്ങനെ വീർത്തിരിക്കില്ലേ അപ്പൊ ഈ ഒരു ബ്ലഡ് പ്ലാസ്മയും ഒരുപാട് വൈറ്റ് ബ്ലഡ് സെൽസൊക്കെ ഈ ബോൺ സൈറ്റിൽ എത്തുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ വീർത്ത് വരുന്നത് ദസ് ഡിഫെൻസ് മെക്കാനിസം ഇസ് നോൺ ആസ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അപ്പൊ ഈ ഒരു മെക്കാനിസത്തിന് പറയുന്ന പേരാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ അതൊരു വീർത്തിരിക്കുന്ന ഒരു ഇതാണ് അല്ലെ അപ്പൊ ആ ഒരു റെസ്പോൺസിന് പറയുന്ന പേരാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഓക്കെ അടുത്തത് ഫാഗോസൈറ്റോസിസ് എന്താണെന്ന് നോക്കാം ഫാഗോസൈറ്റോസിസ് ഈസ് ദ പ്രോസസ് ഓഫ് എൻഗൾഫിങ് ആൻഡ് ഡിസ്ട്രോയിങ് ജേംസ് ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ അത് ജേംസിന് എൻഗൾഫ് ചെയ്യാണ് അതായത് ഇങ്ങനെ വിഴുങ്ങ അതുപോലെ തന്നെ ഡിസ്ട്രോയിങ് ഓഫ് ജേംസ് ജേംസിനെ എൻഗൾഫ് ചെയ്യലും ഡിസ്ട്രോയ് ചെയ്യലും ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ് ദ സെൽസ് ദാറ്റ് ആർ എൻഗേജ്ഡ് ഇൻ ദിസ് പ്രോസസ് ആ കോൾ ഫാഗോസൈറ്റ്സ് അപ്പൊ ഇതിൽ എൻഗേജ് ചെയ്യുന്ന ഇതിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന സെൽസിനെ പറയുന്ന പേരാണ് ഫാഗോസൈറ്റ്സ് ഫാഗോ എന്ന് പറഞ്ഞാൽ എൻഗൾഫ് സൈറ്റ് എന്ന് പറഞ്ഞാൽ സെൽ ഓക്കെ ദ വൈറ്റ് ബ്ലഡ് സെൽസ് നെയിംലി മോണോസൈറ്റ്സ് ആൻഡ് ന്യൂട്രോഫിൽസ് ആർ ഫാഗോസൈറ്റ്സ് അപ്പോ വൈറ്റ് ബ്ലഡ് സെൽസിൽ നമ്മൾ പറഞ്ഞു മോണോസൈറ്റ്സും ന്യൂട്രോഫിൽസും ആണ് ഫാഗോസൈറ്റ്സ് അപ്പോ വിച്ച് ആർ ദ സെൽസ് കോൾഡ് ഫാഗോസൈറ്റ്സ് ഏതൊക്കെയാണ് ഏതൊക്കെ സെൽസുകളാണ് ഫാഗോസൈറ്റ്സ് മോണോസൈറ്റ്സും ന്യൂട്രോഫിൽസും ആണ് ഫാഗോസൈറ്റ്സ് ഉള്ളത് അപ്പൊ നമുക്ക് ഇനി അടുത്തത് നോക്കാം എങ്ങനെയാണ് ഒരു ഫാഗോസൈറ്റോസിസ് നടക്കുന്നത് പാത്തോജൻ എന്റർ ചെയ്യുന്നു പാത്തോജൻ എന്റർ ചെയ്ത് കഴിഞ്ഞാൽ എൻഗൾഫ് പാത്തോജൻ ഇൻ ദ മെംബ്രെയിൻ സാക്ക് ഇത് വിഴുങ്ങാണ് ചെയ്യുന്നത് കണ്ടോ ഇത് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ട് വിഴുങ്ങും അതിനുശേഷം ലൈസോസൈമ കമ്പൈൻസ് വിത്ത് മെംബ്രെയിൻ സാക്ക് അതിനുശേഷം പാത്തോജൻസ് ആർ ഡിജനറേറ്റഡ് ആൻഡ് ഡിസ്ട്രോയിഡ് ഇൻ ദ എൻസൈംസ് ഇൻ ലൈസോ അവിടെ വെച്ചിട്ട് ആ പാത്തോജൻസ് ഡീജനറേറ്റ് ചെയ്യാണ് അതുപോലെ തന്നെ അത് ഡിസ്ട്രോയ് ചെയ്യാണ് എങ്ങനെ ലൈസോസൈമിലുള്ള എൻസൈംസ് ആണ് ഡിസ്ട്രോയ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഫാഗോസൈറ്റോസിസ് അടുത്തത് ബ്ലഡ് ക്ലോട്ടിംഗ് ബ്ലഡ് ക്ലോട്ടിങ്ങും ഒരു ഡിഫെൻസ് ആണ് ബ്ലഡ് ക്ലോട്ടിംഗ് ഈസ് ഓൾസോ എ ഡിഫെൻസ് മെക്കാനിസം ദ ചേഞ്ചസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഡ്യൂരി ബ്ലഡ് ക്ലോട്ടിംഗ് ഈസ് കൺസോൾഡേറ്റഡ് ബിലോ എങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കുന്നത് നമുക്ക് നോക്കാം ടിഷ്യൂസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് അറ്റ് ദ സൈറ്റ് ഓഫ് വൂൺ ജനറേറ്റ് ടു ഫോം എൻസൈം കോൾ ത്രോംബോപ്ലാസ്റ്റിൻ അതായത് wound site വൂൺ സൈറ്റിലെ ടിഷ്യൂസും ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി ഡീജനറേറ്റ് ചെയ്തിട്ട് ഒരു ത്രോംബോ ആയിട്ട് മാറും അതായത് ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഉം platelets ഉം എല്ലാം കൂടി കൂടി ചേർന്ന് ഒരു ചേർന്നൊരു ആയിട്ട് മാറും പ്രോത്രോംബിൻ ഇൻ plasma പ്ലാസ്മയിലുള്ള prothrombin ഈ ത്രോംബോപ്ലാസ്റ്റിന്റെ സഹായത്തോടെ കാൽസ്യവും വിറ്റാമിൻറെ കെന്റെയും സഹായത്തോടെ ത്രോംബിനായിട്ട് മാറും ഓക്കെ പ്ലാസ്മയിലുള്ള പ്രോ ത്രോംബിൻ ത്രോംബോപ്ലാസ്റ്റിന്റെ സഹായത്തോടെ അതുപോലെ തന്നെ കാൽസ്യം വിറ്റാമിൻ കെയുടെ സഹായത്തോടെ ത്രോംബിനായിട്ട് മാറും അടുത്തത് ഫൈബ്രിനോജിൻ ഈ ത്രോംബിന്റെ സഹായത്തോടെ ഫൈബ്രിൻ ഫൈബേഴ്സ് ആയിട്ട് മാറും ഫൈബ്രിനോജിൻ ഇൻ ദ പ്രസൻസ് ഓഫ് ത്രോംബിൻ ഫോം ഫൈബ്രിൻ ഫൈ ഫൈബേഴ്സ് ഓക്കെ എന്നിട്ട് ദ റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ഗെറ്റ് എൻടാങ്കിൾ ഇൻ ദ നെറ്റ്വർക്ക് ഓഫ് ഫൈബ്രിൻ ഫൈബേഴ്സ് ടു ഫോം ബ്ലഡ് ക്ലോട്ട് അതായത് ഈ ഒരു ആർ ബി സിയും പ്ലേറ്റ്ലെറ്റ്സും എല്ലാം കൂടി ഒരു നെറ്റ്വർക്ക് ഈ ഒരു ഫൈബ്രിൻ നെറ്റ്വർക്കിന്റെ ഫോമിലെ മാറിയിട്ട് അതൊരു ബ്ലഡ് ക്ലോട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു പ്രോസസ്സാണ് ബ്ലഡ് ക്ലോട്ടിന്റെ പ്രോസസ് ഓക്കെ ഇതും ബ്ലഡ് ക്ലോട്ടിങ്ങും ഒരു ഡിഫൻസ് മെക്കാനിസമാണ് അപ്പൊ എന്താണ് ബ്ലഡ് ക്ലോട്ടിംഗ് ഹെൽപ്സ് ടു പ്രിവെന്റ് ബ്ലീഡിങ് ആൻഡ് ചെക്ക് ദ എൻട്രി ഓഫ് പാത്തോജൻസ് ത്രൂ ബൂൺ അതായത് ബ്ലഡ് ക്ലോട്ടിങ് സഹായിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് ബ്ലീഡിങ് ഉണ്ടാവാതിരിക്കാൻ ബ്ലീഡിങ് തടയുന്നുണ്ട് അതുപോലെ തന്നെ ഈ മുറിവിലൂടെ പാത്തോജൻസ് എൻ്റർ ചെയ്യാതിരിക്കാനുള്ള കഴിവും അതായത് അതും ഈ ഒരു ബ്ലഡ് ക്ലോട്ടിങ് സഹായിക്കുന്നുണ്ട് അവിടെ ഒരു ക്ലോട്ടായി മാറി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അകത്തേക്ക് പാത്തോജൻസ് എൻ്റർ ചെയ്യില്ല പുറത്തേക്ക് ബ്ലഡ് മുഴുകി പോകില്ല അതാണ് ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ ഇമ്പോർട്ടൻസ് റോൾ എന്ന് പറഞ്ഞാൽ ആസ് ബ്ലഡ് ക്ലോട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഹീലിംഗ് ഓഫ് വൂണ്ട് ഓൾസോ ബിഗിൻസ് അതായത് ഈ ഒരു മുറിവ് ഉണങ്ങുന്ന പ്രോസസ്സും അവിടെ തുടങ്ങുന്നുണ്ട് ഓക്കെ അപ്പൊ ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ യൂസസ് അല്ലെങ്കിൽ റോൾ റോളാണത് കേട്ടോ ഹീലിംഗ് ഓഫ് ബ്ലഡ് ഹീലിംഗ് ഓഫ് ബോൺസ് അപ്പൊ അടുത്തത് നമുക്ക് എങ്ങനെയാണ് ബ്ലഡ് ഒരു മുറിവ് ഹീൽ ചെയ്യാൻ നോക്കാം ഹീലിംഗ് ഓഫ് ബോണ്ട് ഈസ് എ സ്റ്റേജ് ആഫ്റ്റർ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആൻഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ഒരു ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മുറിവ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാവുന്നത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ് അത് കഴിഞ്ഞിട്ടാണ് ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കുക അപ്പോൾ വെൻ എ വൂൺ ഡോക്ടേഴ്സ് ന്യൂ സിമിലർ ടിഷ്യൂസ് ആർ ഫോംഡ് ഇൻ ദ പ്ലേസ് ഓഫ് ടിഷ്യൂസ് ഡാമേജ് ഓർ ലോസ് ബൈ ദ വൂണ്ട് അതായത് ഒരു വോണ്ട് അവിടെ ഒരു മുറിവ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പുതിയ ടിഷ്യൂസ് അവിടെ ഫോം ചെയ്യും അതായത് ആ ഒരു ചതഞ്ഞ നാശമായി പോയിട്ടുള്ള ടിഷ്യൂസിന് പകരം പുതിയ ടിഷ്യൂസ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും ബട്ട് ഇൻ കേസസ് വെൻ ഇൻ സറ്റ് സിറ്റുവേഷൻസ് ദ വോൺസ് കാർ ഡസ് നോട്ട് റിമെയിൻ അതായത് പുതിയ ടിഷ്യൂസ് വരികയാണെങ്കിൽ ആ ഒരു വൂൺസ് സ്കാർ ആ ഒരു മുറിവിന്റെ ആ ഒരു പാടുണ്ടാവില്ല

ഡ്യൂറിംഗ് ദ ഹീലിംഗ് പ്രോസസ്സ് അതായത് ആ ഒരു ബൂണ്ടിൻ്റെ ഇൻഫെക്ഷൻസ് ഉണ്ടാകും ഇൻഫെക്ഷൻസ് ത്രൂ ബൂണ്ട് മുറിവിലൂടെയുള്ള ഇൻഫെക്ഷൻ സ്ലോ ഡൗൺ ദ ഹീലിംഗ് പ്രോസസ് ഇൻഫെക്ഷൻസ് വന്നാൽ നമുക്കറിയാം ആ ഒരു മുറിവ് മാറാൻ കുറേ ടൈം ഉണ്ടാവും അല്ലെ സ്ലോ ഡൗൺ ദ ഹീലിംഗ് പ്രോസസ് ആ മുറിവ് ഉണക്കുന്ന ആ ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സ്ലോ ആയിരിക്കും ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ എ സ്ട്രോങ് ഡിഫെൻസ് സിസ്റ്റം ആക്സിലറേറ്റ് ദ പ്രോസസ് ഓഫ് ബോണ്ട് ഹീലിംഗ് റെഡ്യൂസസ് ദ ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിഫെൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് ആ ഒരു ബോണ്ട് ഹീലിംഗിന്റെ ആ മുറി വണക്കലിന്റെ ആ ഒരു പ്രോസസ്സ് കൂട്ടും ആക്സലറേറ്റ് ചെയ്യും അതായത് കൂട്ടും ആൻഡ് റെഡ്യൂസസ് ദ ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആ ഒരു ഇൻഫെക്ഷൻ്റെ ചാൻസ് കുറയ്ക്കുകയും ചെയ്യും ഓക്കെ അപ്പൊ ഇത് ഒരു ത്രോംബോപ്ലാസ്റ്റിൻ ടൈം തന്നിട്ടുണ്ട് അതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കുക അടുത്തൊരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഫീവർ ആണ് ഫീവർ ഈസ് എ ഡിഫെൻസ് മെക്കാനിസം അപ്പൊ എങ്ങനെയാണ് ഫീവർ ഡിഫെൻസ് മെക്കാനിസം ആയിട്ട് മാറുക ദി ബോഡി ടെമ്പറേച്ചർ നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെങ്കിൽ നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സ് ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസ് ആണ് അതായത് നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സ് ഡിഗ്രി ഫാരൻഹീറ്റ് ഹീറ്റ് അപ്പോ ഫീവർ എന്ന് പറഞ്ഞാൽ പനി എന്ന് പറഞ്ഞാൽ വെന്തോർമൽ ബോഡി ടെമ്പറേച്ചർ റൈസ് എബവ് റൈസസ് എബവ് ദ നോർമൽ ലെവൽ അതായത് ബോഡി ടെമ്പറേച്ചർ നോർമൽ ലെവലിനെക്കാട്ടിയും കൂടുതലായിട്ട് റൈസ് ചെയ്യുന്നതിനെയാണ് കൂടുന്നതിനെയാണ് ഫീവർ എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് ഫീവർ നടക്കുന്നത് നോക്കാം പാത്തോജൻ എൻ്റർ ദ ബോഡി ഒരു പാത്തോജൻ നമ്മുടെ ബോഡിയിലേക്ക് എന്റർ ചെയ്യുകയാണ് പ്രെസൻസ് ഓഫ് ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി പാത്തോജൻ സ്റ്റിമുലേറ്റ് ദ ഡബ്ല്യു ബി സി അതായത് അതിലുള്ള പ്ര ടോക്സിൽ അതായത് പാത്തജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് വൈറ്റ് ബ്ലഡ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും എന്നിന്നിട്ട് അത് കെമിക്കൽ സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈറ്റ് ബ്ലഡ് സെൽസ് റേസസ് ദ ബോഡി ടെമ്പറേച്ചർ അതായത് ഈ ഒരു കെമിക്കൽ സബ്സ്റ്റൻസസ് വൈറ്റ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ് ബോഡി ടെമ്പറേച്ചർ കൂട്ടും റേസിയും കൂട്ടും ദ റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ റെഡ്യൂസ് ദ റേറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദി പാത്തോജൻ അതായത് ഈ ഒരു ബോഡി ബോഡി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആ ഒരു പാത്തജൻ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കൂട് പെരുകാനുള്ള ചാൻസ് കുറയും ഓക്കെ ഇൻക്രീസസ് ദി എഫക്റ്റ് ഓഫ് ഫാഗോസൈറ്റോസിസ് അതൊരു ഫാഗോസൈറ്റോസിന്റെ എഫക്റ്റിനെ കൂട്ടും ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ അത് പാത്തോജൻസിനെ തടയാനായിട്ട് സഹായിക്കും ഓക്കെ അപ്പൊ ഇതാണ് ഫീവറിൽ എങ്ങനെയാണ് ഡിഫെൻസ് മെക്കാനിസമായിട്ട് മാറുക എന്നുള്ളതാണ് ഹൗ ഫീവർ ഇസ് എ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഫീവർ ആസ് എ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ ഹൗ എ ഫീവർ ഹെൽപ്സ് ഇൻ ഡിഫൻസ് മെക്കാനിസം എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക കേട്ടോ അടുത്തത് വെൻ ഇൻഫെക്ഷൻ ബിക്കംസ് അൺകൺട്രോളബിൾ അതായത് ഇൻഫെക്ഷൻ നല്ല അധികമാണെങ്കിൽ ആയിട്ട് ഇൻഫെക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ബോഡി ടെമ്പറേച്ചർ പെട്ടെന്ന് തന്നെ കൂടും എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക വി ടേക്ക് മെഡിസിൻസ് ടു റെഡ്യൂസ് ദ ബോഡി ടെമ്പറേച്ചർ അല്ലെ ബോഡി ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ മെഡിസിൻസ് ഒക്കെ കഴിക്കും അപ്പോൾ ഇഫ് ദ റൈസ് ഇൻ ടെമ്പറേച്ചർ പേഴ്സസ് ജെ ലോങ് ടൈം ഇറ്റ് മേ മാഡ്ലി എഫെക്ട് ദ ഇന്റേർണൽ ഓർഗൻസ് അതായത് ഈ ഒരു ബോഡി ടെമ്പറേച്ചർ നല്ല അധികമായിട്ട് കൂടുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ആ ഇന്റേണൽ ഓർഗൻസിനൊക്കെ അത് എഫക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ മെഡിക്കൽ അസിസ്റ്റൻസ് എടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി നമുക്ക് നോക്കാം നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാല് എല്ലാ പാത്തജൻസിനും നമ്മൾ നമുക്ക് നമ്മൾ പാത്തജൻസിൽ നിന്നും നമുക്ക് പ്രൊട്ട നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിതൗട്ട് കൺസിഡറിംഗ് ദിയർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് അപ്പോ അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കാതെ എല്ലാ പാത്തജൻസിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന എല്ലാ പാത്തജൻസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് നോൺ സ്പെസിഫിക് ഡിഫെൻസ് മെക്കാനിസം അപ്പൊ ലിംഫോസൈറ്റ്സ് ആർ ദി ബ്ലഡ് സെൽസ് ദാറ്റ് ആർ സ്പെസിഫിക്കലി ഐഡന്റിഫൈ ആൻഡ് ഡിസ്ട്രോയ് പാത്തജൻ ദാറ്റ് എൻ്റർ ദ ബോഡി ബൈ ഓവർ കമ്മിങ് ദ നോൺ സ്പെസിഫിക് ഡിഫെൻസ് മെക്കാനിസം ഓഫ് ദി ബോഡി അതായത് ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് സെൽസ് ആണ് അത് സ്പെസിഫിക്കലി ഐഡന്റിഫൈ ആൻഡ് ഡിസ്ട്രോയ് പാത്തോജൻസ് അതായത് പാത്തോജൻസിൻ്റെ ഘടനയും ഇതൊക്കെ അനുസരിച്ച് അവയെ ഐഡന്റിഫൈ ചെയ്ത് എന്നിട്ട് അതിനെ ആ ഒരു ബോഡി ബോഡിയിലേക്ക് ബോഡിയിലോട്ട് എൻറ്റർ ചെയ്യാതെ ബൈ ഓവർകമ്മിങ് ദ നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസംസ് ഓഫ് ദി ബോഡി അതായത് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസംസിനെ ഓവർകം ചെയ്തുകൊണ്ട് ചെയ്യുന്ന ബ്ലഡ് സെൽസ് ആണ് ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാല് ഓക്കെ എന്താണ് ലിംഫോസൈറ്റ്സ് എന്ന് നോക്കാം ലിംഫോസൈറ്റ്സ് ദ ബാരിയർ എന്നാണ് പറയുന്നത് ഫോറിൻ ബോഡീസ് ആർ പാത്തജൻസ് ദാറ്റ് എൻ്റർ ദ ബോഡി ആൻഡ് സ്റ്റിമുലേറ്റ് ദ ഡിഫൻസ് മെക്കാനിസംസ് ആർ കോൾഡ് ആന്റിജൻസ് അപ്പൊ ആന്റിജൻസ് എന്താണെന്ന് നോക്കാം അതായത് ഫോറിൻ ബോഡീസ് അല്ലെങ്കിൽ പാത്തജൻസ് പുറമെന്ന് എന്ത് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്താലും അതൊരു ഡിഫൻസ് മെക്കാനിസംനെ സ്റ്റിമുലേറ്റ് ചെയ്യുക ഒന്ന് ഉത്തേജിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ആൻറ്റിജൻസ് ഓക്കെ

ലിംഫോസൈറ്റ്സ് ആ ഫോംഡ് ഇൻ ദ ബോൺമാരോ ആർ ഓഫ് ടു ടൈപ്സ് അതായത് ലിം വൈറ്റ് ബ്ലഡ് സെൽസ് ലിംഫോസൈ നോൺ എസ് ലിംഫോസൈറ്റ് വൈറ്റ് ബ്ലഡ് സെൽസിലെ ലിംഫോസൈറ്റ്സ് ഇതേ ഒരു വഴിയിലൂടെ സ്പെസിഫിക് ആയിട്ടാണ് ഡിഫൻസ് മെക്കാനിസം നടക്കുന്നത് അപ്പോൾ ലിംഫോസൈറ്റ്സ് രണ്ട് തരത്തിലുണ്ട് ബോൺ മേരോയിലാണ് ലിംഫോസൈറ്റ്സ് ഫോം ചെയ്യുന്നത് അപ്പൊ വേർ ഡസ് വെറീസ് ലിംഫോസൈറ്റ്സ് ഫോം ലിംഫോസൈറ്റ്സ് ആ ഫോംഡ് ഇൻ ദ ബോൺ മേരോ അത് രണ്ട് തരത്തിലുണ്ട് എന്തൊക്കെയാണ് ബി ലിംഫോസൈറ്റ്സും ടീലിംഫോസൈസും അല്ലെ അപ്പൊ ദാറ്റ് മെച്യുർ ഇൻ ദ ബോൺ മാരോ അതായത് ബോൺ ബോൺമാരോയിൽ മെച്യർ ചെയ്യുന്നതാണ് ബി ലിംഫോസൈറ്റ്സ് അതായത് ബി ബോൺ മാരോ ആൻഡ് ദോസ് മെച്യുർ ഇൻ ദ തൈമസ് ഗ്ലാൻഡ് തൈമസ് ഗ്ലാൻഡിൽ മെച്യുർ ചെയ്യുന്നതാണ് ടി ലിംഫോസൈറ്റ്സ് ഓക്കെ ടി തൈമസ് ടി അപ്പൊ നമുക്ക് അതിന്റെ ആക്ച്വലി എന്താണെന്ന് നോക്കാം ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സും ബീലിംഫോസൈറ്റ് പ്രൊഡ്യൂസ് സെർട്ടൻ പ്രോട്ടീൻസ് ദ ആക്ട് അഗെൻസ് ആന്റിജൻസ് ആന്റിജൻസിനെതിരായിട്ട് ആക്ട് ചെയ്യുന്ന കുറച്ച് പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിനെ പറയുന്ന പേരാണ് ആന്റിബോഡീസ് ഓക്കെ ആന്റിബോഡീസ് ഡിസ്ട്രോയ് ദ പാതജൻസ് ഇൻ ത്രീ ഡിഫറെന്റ് വെയ്സ് അപ്പൊ ആന്റിബോഡീസ് എങ്ങനെയാണ് പാതജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഡിസ്ട്രോയ് ദി ബാക്ടീരിയ ബൈ ഡിസിൻ്റെ ദിയർ സെൽ മെംബ്രെയിൻ അതിന്റെ സെൽ മെംബ്രെയിന് ഡിസിൻ്റെഗ്രേറ്റ് ചെയ്തിട്ട് നശിപ്പിച്ചിട്ട് ആ ഒരു ബാക്ടീരിയനെ നശിപ്പിക്കും ഓക്കെ ഡിസ്ട്രോയ് ചെയ്യും അല്ലെങ്കിൽ ന്യൂട്രലൈസ് ദ ടോക്സിൻ ഓഫ് ദി ആന്റിജൻ ആന്റിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിനെ ന്യൂട്രലൈസ് ചെയ്യും അല്ലെങ്കിൽ ഡിസ്ട്രോയ് ദി പാത്തജൻ ബൈ സ്റ്റിമുലേറ്റിംഗ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ് പാത്തോജൻസിനെ മറ്റുള്ള വൈറ്റ് ബ്ലഡ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് പാത്തോജൻസിനെ ഡിസ്ട്രോയ് ചെയ്യും ഓക്കെ അപ്പൊ ഈ മൂന്ന് തരത്തിലാണ് ആന്റിബോഡീസ് ഡിസ്ട്രോയ് പാത്തോജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് അടുത്ത ടി ലിംഫോസൈറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം സ്റ്റിമുലേറ്റ് അതർ ഡിഫൻസ് സെൽസ് ഓഫ് ദി ബോഡി അതുപോലെ തന്നെ ഡിസ്ട്രോയ് സെൽസ് എഫെക്റ്റഡ് ബൈ ദ വൈറസ് ഡിസ്ട്രോയിഡ് ക്യാൻസർ സെൽസ് അപ്പോൾ ടി ലിംഫോസൈറ്റ്സ് അതർ ഡിഫൻസ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും അതുപോലെ തന്നെ വൈറസ് മൂലം അഫക്ട് ചെയ്തിട്ടുള്ള സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യും ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യും അപ്പൊ ഇതൊക്കെയാണ് ടി ലിംഫോസൈറ്റ്സിന്റെ ഡ്യൂട്ടി അടുത്തത് ഡിഫൻസ് കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബി ലിംഫോസൈറ്റ്സ്

എന്നിട്ട് അത് ആ സൈറ്റ് ആണ് ആൻറിജനെ റെക്കഗ്നൈസ് ചെയ്യാ എന്നിട്ട് ഡിസ്ട്രോയ് ചെയ്യണത് അപ്പൊ ഫൈവ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബിലെസ് ഉണ്ട് ഐ എ ഐ ഡി ഇ ജി എം അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അടുത്തത് ലിംഫ് ആൻഡ് ഡിഫെൻസ് ലിംഫ് ഫോം ഫ്രം ദി ബ്ലഡ് ആൻഡ് റീ അബ്സോർബ് ഇൻ ടു ബ്ലഡ് ഹാസ് എ പ്രോമിനൻറ്റ് റോൾ ഇൻ ഡിഫെൻസ് മെക്കാനിസം അപ്പൊ ലിംഫിൽ എന്തൊക്കെയാണുള്ളത് പ്ലന്റി ഓഫ് ലിംഫോസൈറ്റ്സ് ഉണ്ട് ഓക്കെ ലിംഫോസൈറ്റ്സ് എന്താ ചെയ്യുന്നത് ദ ഡിസ്ട്രോയ് ദ ഡിസീസ് കോസിംഗ് ബാക്ടീരിയ ഇൻ ലിംഫ്നോട്സ് ആൻഡ് സ്പ്ലീൻ ലിംഫ്നോട്സിലും സ്പ്ലീനിലും ഉള്ള ഡിഫെൻസ് കോസിങ് മെക്ക ബാക്ടീരിയനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ലിംഫോസൈറ്റ്സ് അപ്പൊ ഇതാണ് ലിംഫും ലിംഫ് എങ്ങനെയാണ് ഡിസ് ഡിഫെൻസ് മെക്കാനിസം നടത്തുന്നത് എന്നുള്ളതാണ് ഈ ഒരു പോർഷനിലുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കണോട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ